നമസ്കാരം. പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മോൺസൺ മാവുങ്കലിന്റെ മ്യൂസിയത്തിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തിയിരിക്കുകയാണ്. കലൂരിലെ മ്യൂസിയത്തിൽ ഇന്ന് പുലർച്ചെയോടെയായിരുന്നു പരിശോധനകൾ നടന്നത്. റെയ്ഡിൽ മ്യൂസിയത്തിലെ ശില്പങ്ങളും വിഗ്രഹങ്ങളും ഉൾപ്പെടെ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ടീമാണ് പരിശോധന നടത്തിയത്. വിഷ്ണുവിന്റെ വിശ്വരൂപം അടക്കമുള്ളവ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നവയാണ്. അതേസമയം ഗായകൻ എം ജി ശ്രീകുമാറിന് മോൺസൺ മാവുങ്കൽ സമ്മാനിച്ച കറുത്ത വജ്രമോതിരം ബ്ലാക്ക് ഡയമണ്ട് വലിയ ചർച്ചയായി ഈ ഇടയ്ക്ക് മാറിയിരുന്നു. വലിയ വിലയുള്ള മോതിരമെന്നാണ് ഫ്ലവേഴ്സ് ചാനലിന്റെ ഷോയിൽ ഗായകൻ പറഞ്ഞത്. ഇത് വെറും 300 രൂപ വിലയുള്ളത് മാത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മോഹൻലാലിനെ വീട്ടിൽ കൊണ്ടുവരാനായി മറ്റൊരു കച്ചവട മുതലാളിക്കും ഇയാൾ മോതിരം നൽകിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. 100 ആണ്ടുകൾക്ക് മുമ്പ് ജപ്പാൻ രാജവംശത്തിലെ പ്രധാനി ധരിച്ചിരുന്നതായിരുന്നു ഈ മോതിരമെന്നായിരുന്നു ഈ വ്യാപാരിയോടും മോൺസൺ വീമ്പ് പറഞ്ഞിരുന്നത്. ഇതും 500 രൂപയുടെ മോതിരമായിരുന്നു. ഫ്ലവേഴ്സ് ടി വിയിലെ ടോപ്പ് സിംഗർ പരിപാടിയിൽ വിധികർത്താവായ എം ജി ശ്രീകുമാർ രമേശ് പിഷാരടിയുമായുള്ള സംഭാഷണ മധ്യേ ഈ അമൂല്യ മോതിരം ഉയർത്തിക്കാട്ടിയിരുന്നു. ഇതുൾപ്പെടെ മോൺസൺ പലർക്കും സമ്മാനിച്ച വാച്ചും മോതിരവുമെല്ലാം ബാംഗ്ലൂരുവിലെ നാഷണൽ മാർക്കറ്റിൽ നിന്ന് 200 മുതൽ 1000 രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു. അതും കടത്തിനാണെന്നതാണ് പ്രത്യേകത. വാച്ചും വളയും മോതിരവുമെല്ലാം നിസ്സാര വിലയ്ക്ക് വാങ്ങിയിരുന്ന കടയിൽ 300,000 രൂപ മോൺസൺ കൊടുക്കാനായി ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതെല്ലാം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തു. പുരാവസ്തു ശേഖരം മുഴുവൻ തട്ടിപ്പായിരുന്നു. ബാംഗ്ലൂരുവിൽ നിന്ന് മോൺസൺ ആഡംബര വാഹനങ്ങൾ വാങ്ങിയതും കടമായി തന്നെയാണ്. കോർപ്പറേഷൻ സർക്കിൾ ത്യാഗുവിൽ നിന്നാണ് മിക്ക കാറുകളും വാങ്ങിയിരിക്കുന്നത്. ലക്ഷങ്ങൾ വിലയുള്ള ടൊയോട്ട ലെക്സസ് കാർ കൊണ്ടുവന്നത് 1001 രൂപ ടോക്കൺ നൽകിയാണ്. അതിന് അപ്പുറം ഒരു തുകയും ഇയാൾ കൊടുത്തിട്ടില്ല. കോടികൾ വിലയുള്ള ബെന്റ്ലി കാർ കൊണ്ടുവന്നത് 1,00,000 രൂപ മാത്രം നൽകിയാണ്. നാഷണൽ മാർക്കറ്റിലെ ഡോക്ടർ റാമിൽ നിന്ന് പുരാവസ്തുക്കൾ വാങ്ങിയ ഇനത്തിൽ കൊടുക്കാനുള്ളത് 30 കോടി രൂപയാണ്. എന്നാൽ മ്യൂസിയത്തിലുള്ള പുരാവസ്തുക്കളിൽ ഒരെണ്ണം ഒറിജിനൽ ആണെന്നാണ് മോൺസൺ പോലീസിനോട് പറഞ്ഞത്. അത് ഹൈദരാബാദ് ഭരണാധികാരിയായിരുന്ന നൈസാമിന്റെ വാളാണ്. 4 ആനക്കൊമ്പുകളാണ് മോൺസന്റെ സ്വകാര്യ മ്യൂസിയത്തിൽ നിന്നും വനംവകുപ്പ് പിടിച്ചെടുത്തത്. എന്നാൽ എല്ലാം വ്യാജമായിരുന്നു. 2 എണ്ണം മരക്കഷ്ണങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ആശാരി നിർമ്മിച്ചതാണ്. മറ്റു 2 എണ്ണം ഒട്ടകത്തിന്റെ എല്ലും കാട്ടുപോത്തിന്റെ കൊമ്പും ഉപയോഗിച്ച് നിർമ്മിച്ചതും. മോൺസൺ മാവുങ്കലിന്റെ കയ്യിൽ നിന്ന് ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്ത ഐപാഡിൽ ഒന്നും തന്നെയില്ല. മോൺസൺ തനിക്ക് ലഭിക്കാനുള്ള 2.62 ലക്ഷം കോടി രൂപയുടെ HSBC ബാങ്ക് രേഖകൾ പരാതിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് കാണിച്ചു കൊടുത്തിരുന്നത് ഈ ഐപാഡിലാണ്. എന്നാൽ ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഐപാഡുകൾ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളൊന്നും കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് ആയിട്ടില്ല. തട്ടിപ്പിന് ഉപയോഗിച്ച രേഖകളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് പോലീസിന്റെ നിഗമനം. ഫയലുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമം അന്വേഷണ സംഘം ആരംഭിക്കുകയും ചെയ്തു. മോൺസന്റെ ഫോൺ വിളി രേഖകളുടെ പരിശോധനയും തുടരുകയാണ്. ഇന്നലെയും മോൺസനെ വിശദമായി ചോദ്യം ചെയ്തുവെങ്കിലും നിസ്സഹകരണം തുടരുകയാണെന്നാണ് സൂചന. ഒട്ടകത്തിന്റെ എല്ലിൽ തീർത്ത ആനക്കൊമ്പും പുരാവസ്തു എന്ന പേരിൽ മറ്റു ചില വസ്തുക്കളും താൻ വിറ്റതായി മോൺസൺ തുറന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരുവിലെ വ്യവസായി രാജീവിന് 50 ലക്ഷം രൂപയ്ക്കാണ് സാധനങ്ങൾ വിറ്റത്. മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്താൻ രാജീവിൽ നിന്ന് വിവരങ്ങൾ തേടും. മോൺസന്റെ വീട്ടിൽ പുരാവസ്തു മോട്ടോർ വാഹന വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇന്നലെയും പരിശോധന നടത്തി. പുരാവസ്തുക്കളിൽ 90% പൗരാണിക മൂല്യമില്ലാത്തവയാണെന്നും എന്നാൽ 100 വർഷം വരെ പഴക്കമുള്ള അപൂർവം ചില സാധനങ്ങൾ ഇവിടെയുണ്ടെന്നുമാണ് കണ്ടെത്തൽ. ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളും പല സത്യങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പഴഞ്ചം വാഹനങ്ങൾ രൂപമാറ്റം വരുത്തി ആഡംബര വാഹനമായി ഉപയോഗിക്കുകയായിരുന്നു ഈ വിരുദ്ധനെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. മോൺസൺ സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന ഡോഡ്ജ് ഗ്രാൻഡിന്റെ രജിസ്ട്രേഷൻ 2019 അവസാനിച്ചതാണ്. വിശ്വരൂപം ശില്പം നിർമ്മിച്ചു നൽകിയ തന്നെ കബളിപ്പിച്ചുവെന്ന തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശി സുരേഷിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മോൺസനെ ചോദ്യം ചെയ്യാൻ തിരുവനന്തപുരത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ രാത്രി കൊച്ചിയിലെത്തിയിരുന്നു. ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് കസ്റ്റഡി കാലാവധി അതേസമയം മോൺസന് അവസാനിക്കുകയാണ്. ഇനിയും കൂടുതൽ വിവരങ്ങൾ ഇതിനുശേഷം മാത്രമേ അറിയുവാൻ സാധിക്കുള്ളൂ. ഇനി ഇയാൾ ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ട് എന്നതും കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.